അപ്പം ഈ വളപ്രയോഗം നമുക്ക് ചെയ്തതിന് ശേഷം കണ്ട് ഇതിനകത്ത് നല്ലതുപോലെ മുളകൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാവും, അതുപോലെ കായ്കളും നിറയെ ഉണ്ടാവാറുണ്ട്. എല്ലാ വീട്ടിലും നട്ടുപിടിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഡെയിലി ആവശ്യമുള്ളതുമായ ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പം പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്തായാലും നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഹലോ, നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചമുളക് കൃഷി നമ്മൾ എന്തായാലും വീട്ടിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിഷമില്ലാത്ത പച്ചമുളകൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം പച്ചമുളക് കുറേ പേര് നട്ടുപിടിപ്പിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ കുരുടിപ്പും വെള്ളീച്ചയൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങ് ഒരു മടുപ്പിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നതാണ് ഈ മുളക് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കുരുടിപ്പും അതുപോലെ വെള്ളീച്ചയും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് മുളകിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ വളപ്രയോഗം നമുക്ക് ചെയ്തതിന് ശേഷം കണ്ട് ഇതിനകത്ത് നല്ലതുപോലെ മുളകൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാവും, അതുപോലെ കായ്കളും നിറയെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഈ വളം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് തുടങ്ങിയാലാണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെയാണ് പിടിച്ചിരിക്കുന്നത് മുളക്. അതുപോലെ തന്നെ പൂക്കളും വരുന്നുണ്ട്, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ വളപ്രയോഗം വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ ഇലകൾക്കൊക്കെ നല്ല പച്ച കളറും ഒക്കെ ആയിട്ട് നിന്നോളും. പിന്നെ മിക്കവരുടെയും ഒരു പരാതിയാണ് ഇലയുടെ മഞ്ഞളിപ്പ് എന്ന് പറയുന്നത്. എല്ലാ പച്ചക്കറികൾക്കും മഞ്ഞളിപ്പ് ഉണ്ടാകാറുണ്ട്. പിന്നെ പ്രായാധിക്യം കൊണ്ട് മഞ്ഞളിപ്പ് ഉണ്ടാകാറുണ്ട്. ചിലത് ചെറുപ്രായത്തിൽ തന്നെ മഞ്ഞളിച്ച ഇലകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഇലകൾ ഉണ്ടെങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി അത് നുള്ളി കളയാനായിട്ടൂടെ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ മരുന്നും കൂടെ തളിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പച്ചമുളക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് പറമ്പിലും അതേപോലെ തന്നെ ചട്ടിയിലും ഗ്രോ ബാഗിനകത്തും ഒക്കെ നമുക്ക് പച്ചമുളക് കൃഷി നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്നതായ പച്ചമുളകാണിത്. അപ്പോൾ ഇതിനകത്ത് കണ്ട നല്ല രീതിയിൽ ഉണ്ടോ, കണ്ടല്ലേ, ഇഷ്ടംപോലെ കായ്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇലയൊക്കെ നല്ല പച്ച കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞെടുപ്പ് രോഗം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഈ ചെടികൾക്കെല്ലാം എന്താണ് മഞ്ഞ ഇലകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എപ്സം സാൾട്ട്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നതായ ഒരു ഉപ്പിൻ്റെ ആകൃതിയുള്ളതായ ക്രിസ്റ്റൽ രൂപത്തിലുള്ളതായ ഒരു സംഭവമാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്, എപ്സം സാൾട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത് നമ്മൾ ചാണകത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചാണകപ്പൊടിയാണിത്. അപ്പം അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ മുളക് എത്രണ്ണം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 3 സ്പൂണെങ്കിലും ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചാണകവുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് പഞ്ചസാര മാതിരി ഇരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളൊന്നും എടുക്കാത്ത രീതിയിൽ വേണം ഇത് കൊണ്ടുവയ്ക്കാനായിട്ട്. പഞ്ചസാരയെന്ന് കരുതി കൊച്ചുങ്ങളൊക്കെ എടുത്ത് കഴിച്ചോളാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ആഴത്തിലൊന്നും ഇളക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഏതൊരു വളം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ചെടി വളരുന്നതിനനുസരിച്ച് ഒരു കമ്പ് കുത്തി കൊടുക്കുകയും അതിനെ ഒന്ന് കെട്ടി നിർത്തുകയും ചെയ്യാന്നുണ്ടെങ്കിൽ കാറ്റത്തോ മഴയത്തോ ഒന്നും വീണു പോകാതെ നിന്നോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മണ്ണ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വളം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അരുവതോറും ഇട്ട് കൊടുത്താൽ മതി. ചെടിയുടെ ചുവട്ടിൽ അതിൻ്റെ തണ്ടേ തട്ടാത്ത രീതി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. മാസത്തിലൊരു 2 തവണയെങ്കിലും നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് മഞ്ഞളിപ്പ് രോഗമൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാ പച്ചക്കറി കൃഷിക്കും ഇത് ഉപയോഗിക്കാമെന്നാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനം ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്വല്പം ചാണകത്തിനൊപ്പം തന്നെ ചേർക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതുപോലെ ചാരം നമ്മൾ ചേർക്കുമ്പോഴും ചാണകത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഇനി അങ്ങോട്ട് നമ്മുടെ മുല്ലമൊട്ടാന്ന് വെക്കുക. നമ്മൾ നേരത്തെയൊക്കെ ഇഷ്ടംപോലെ പറിച്ച മുല്ലമൊട്ടാണ് വീണ്ടും അതിനകത്തൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും ദിവസങ്ങളും നമ്മളതിനകത്ത് വളം കൊടുത്തോണ്ടിരുന്നെങ്കിൽ മാത്രമേ അവർ പിന്നെയും പിന്നെയും അതിനകത്തു നിന്ന് നമുക്ക് മുളക് തരികയുള്ളൂ. അവർക്ക് ആഹാരം കൊടുക്കണം. അല്ലാതെ മാസത്തിൽ ഒരു വളം കൊടുത്തെന്ന് കരുതിയിട്ടൊന്നും കാര്യം നടക്കത്തില്ല. അപ്പം നമ്മളും ഡെയിലി കഴിക്കുന്നില്ലേ, അതേപോലെ നമ്മൾ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാം ആഹാരം കൊടുത്തോണ്ടിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ.
കഞ്ഞി വെള്ളത്തിൽ ചാരം കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടിയായിട്ട് യാതൊരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. കഞ്ഞിവെള്ളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുമ്പോഴത്തേക്ക് പാട ആയിട്ട് ഇതിൻ്റെ മണ്ണിൻ്റെ മേളിലങ്ങ് വായു സഞ്ചാരമില്ലാത്ത രീതിയിൽ അങ്ങ് കടന്നു പോകും. അപ്പോൾ എന്തോ വേണം, നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാനായിട്ട്. ചാരം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചാരം ഒരുപാട് കൂടാനായിട്ടും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചമുളകിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ എപ്സം സാൾട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഇലയിലെല്ലാം ഒന്ന് സമൂലം തളിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദണ്ട് 1 സ്പൂൺ എപ്സം സാൾട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കുപ്പിക്കകത്തോട്ട് ഈ സ്പ്രേയറിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കലക്കി നമുക്ക് ഇതിനകത്തെല്ലാം സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ കലക്കാം. ഇത് വെള്ളത്തിലങ്ങ് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഇതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ മഞ്ഞ ഇലകളും പ്രായമായ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് നുള്ളി മാറ്റിയേക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. ഇലയുടെ അടിഭാഗത്തും ഇലയുടെ എല്ലാ സൈഡിലും തട്ടത്തക്ക രീതിയിൽ അതിനെയൊന്ന് കുളിപ്പിച്ചങ്ങ് നിർത്തണം. ഇതൊക്കെ മുളകൊക്കെ കണ്ടോ, നല്ല അടിപൊളി. പിന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് നിൽക്കുന്ന മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിളവെടുത്തതിന് ശേഷം നമുക്കിത് ചെയ്താലും മതി കേട്ടോ. ഇപ്പം നമ്മൾ വളം ഇട്ടതിനല്ല ഇത് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്, വേറെ നിൽക്കുന്നതിനാണ് സ്പ്രേ ചെയ്യുന്നത്. ഇവിടെ എല്ലാം നിപ്പുണ്ട്. പൂ വരുന്ന സമയം തൊട്ട് നമുക്ക് തുടങ്ങാമല്ലോ മരുന്ന് കൊടുക്കുന്നത്. നമ്മുടെ വയലറ്റ് നിത്യവഴിഞ്ഞ അതിനകത്തോട്ട് കയറി ആക്രമിച്ചിരിക്കുക. നല്ല ഉറുമ്പും കൂടെ ഉണ്ട്, അവർക്ക് ഇച്ചിരി തളിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ശല്യമാണ് ഇവിടെ ഉറുമ്പ്. എവിടെ നോക്കുന്നിടം മൊത്തം കണ്ട ഇവിടെ എല്ലാം കൂട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളകിൻ്റെയൊക്കെ വിത്ത് മുതൽ വിളവ് വരെയൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെയൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുക. ഇപ്പോൾ 5-6 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകളെയൊക്കെ നമുക്ക് പറിച്ചു മാറ്റി നടാവുന്നതാണ്. പിന്നെ നമ്മൾ ആഴ്ച തോറും എന്തെങ്കിലുമൊക്കെ സ്ലറികളോ ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് കയറി വരും. പിന്നെ നമ്മളാണ്ട് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ ചാരം കൂടെ ചേർത്തിട്ട് വെട്ടിയടുപ്പിച്ചിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കയറി വരും. കണ്ടില്ലേ, ഇത് നല്ല തഴപ്പോടുകൂടി കയറി വരുന്ന ഒരു മുളക് ചെടിയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ വളപ്രയോഗം ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കടകളിൽ നിന്ന് പച്ചമുളക് മേടിക്കേണ്ടതായിട്ട് വരത്തേയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വളപ്രയോഗം നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് നിങ്ങളുടെ മുളകിനെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.